ശിവരാത്രി ഉത്സവ ദർശനത്തിനായി ചോറ്റ് ക്ഷേത്രത്തിലെത്തിയ യുവതിയെയും കുടുംബത്തെയും ആക്രമിച്ച സംഭവത്തിൽ ഒളിവിൽ പോയ രണ്ടാമനും പോലീസ് പിടിയിൽ. ചോറ്റ് ശിവരാത്രി മഹോത്സവ ചടങ്ങിനെത്തിയ യുവതിയെയും കുടുംബത്തെയും ആക്രമിച്ച സംഭവത്തിലാണ് രണ്ടാം പ്രതിയായ ചോറ്റിപ്പരപ്പിൽ അഭിജിത്ത് എന്ന മുത്തുവിനെ മുണ്ടക്കെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. ചൊവ്വാഴ്ച രാത്രി കാവടി ഉത്സവത്തിനെത്തിയതായിരുന്നു ഏന്തയാർ നെർക്കാട് വടക്കെച്ചെരുവിൽ രാഗിയും ഭർത്താവ് ഹരിമോനും പിതാവ് സോമനും. വെയിലിൻ്റെ ചൂട് ശക്തമായതോടെ രാഗി സമീപത്തെ കടയുടെ വരാന്തയിൽ വിശ്രമിക്കുന്നതിനിടയിൽ കടയുടമ വട്ടത്തറ ജയമോഹൻ യുവതിയോട് അശ്ലീല ചൊവ്വയിൽ സംസാരിച്ചു. ഇത് ചോദ്യം ചെയ്ത ഹരിമോൻ സോമൻ, രാഗി എന്നിവരെ ജയമോഹനും അഭിജിത്തും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ പരിക്കേറ്റ ഇവർ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. സംഘർഷം പറഞ്ഞെത്തിയ ഫ്ലൈയിങ് സ്ക്വാഡ് എസ് ഐ ലാലുവിനെയും ജയമോഹൻ ആക്രമിച്ചെന്നാണ് കേസ്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് രണ്ടു കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രാഗിയെയും കുടുംബത്തെയും ആക്രമിച്ച കേസിൽ ജയമോഹൻ, അഭിജിത്ത് എന്നിവർക്കെതിരെയും പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ ജയമോഹനെതിരെയുമാണ് കേസെടുത്തിരിക്കുന്നത്. ബുധനാഴ്ച പിടിയിലായ അഭിജിത്ത് കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ പോക്സോ കേസിൽ പ്രതിയാണെന്നും പോലീസ് പറയുന്നു. ഇയാളെ കാഞ്ഞിരപ്പള്ളി കോടതിയിൽ ഹാജരാക്കി. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ജയമോഹൻ റിമാൻഡിലാണ്. ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി. സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം. വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല. സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം. ഫോൺ 9947142772.